അപ്പം ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ മീൻ പിടിക്കാൻ വേണ്ടി പുഴേൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതാ കൊടയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഗൈസ് വെള്ളം കുറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളെ ചൂണ്ടയൊക്കെ ഇവിടെയുണ്ട്. ഇതാ മൈദ ഇവിടെയുണ്ട്. അപ്പം ഞാൻ ഇനി മീൻ പിടിക്കാൻ നോക്കാം. ഇതാ വേറെ ആരും ഇല്ല പുഴക്ക്, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ മീൻ എന്തെങ്കിലും കിട്ടുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. ഇത് ഗൈസ് ആദ്യം തന്നെ പ്രാച്ചിയാണ് കിട്ടിയത്. കുഴപ്പമില്ലാത്തൊരു സൈസാണ്. എന്നാൽ അതിന് മുമ്പ് രണ്ട് ചെറിയ പരൾ കിട്ടി, അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. ഐസ് ഇതുവരെ തുള്ളതാണല്ലോ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് സഞ്ചിയിലേക്ക് കിട്ടി, ഞാൻ കാണിച്ചു തരാം. ഐസ് ഇതായി നമുക്ക് അടുത്തും പ്രാച്ചിയാണ് കിട്ടിയത്. ഇത് കുഴപ്പമില്ലാത്തൊരു സൈസാണ്, അത്യാവശ്യം നല്ല സൈസുണ്ട്. ഇത് ആദ്യം തന്നെ നമുക്ക് വലുതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നോക്കാം. ഐസ് അത്യാവശ്യം സൈസുണ്ട്. ഞാൻ അടുത്തെന്നും കിട്ടുമ്പെടുക്കാം. ഇതായി നമുക്ക് വീണ്ടും പ്രാച്ചീനെ കിട്ടി. ഇത് ഏകദേശം ആ ഒരു സൈസ് തന്നെയാണ് നേരത്തെ നമ്മൾ ഇവിടെ നിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കരിമീനല്ലേ കൈസ്? ഇത് മൂന്നാമത്തെയാണ്. മൂന്നും ഒരേ സൈസാണ്, അത്യാവശ്യം വലുതാണ്. ഏതാ ഇതിനെ സഞ്ചിയിലേക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ് മൂന്നും അതിൻ്റെ അകത്തുണ്ട്. അപ്പം നമുക്കിനി അടുത്തെന്തെങ്കിലും കിട്ടുമ്പോൾ ഞാൻ എടുക്കാം. ഇതാ ഗൈസ് ഇതിനെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണമല്ലേ, കൈയൊക്കെ മുറിയും. ഇത് ഗൈസ് നമുക്ക് കുയല കിട്ടി. ഇതാ ഈ ഒരു മീൻ നമ്മളിവിടെ കുയലാന്നാണ് പറയുക. നമ്മൾ പരളിനെ ഇട്ടിട്ടാണ് ഇത് കിട്ടിയത് നമുക്ക്. ഗൈസ് ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇതിൻ്റെ പല്ലിനൊക്കെ നല്ല മൂർച്ചയാണ്, നല്ല പടക്കല. പക്ഷെ ഇതിനെ പിടിച്ചാലുള്ളൊരു കുഴപ്പമില്ല, നല്ല കൈയൊക്കെ നല്ലോണം മണക്കും. ഇതായി നല്ലൊരു മഴ കഴിഞ്ഞിട്ടാണ് നമ്മൾ മൈദയൊക്കെ നനഞ്ഞ് അതേപോലെ തന്നെ ചൂണ്ടയൊക്കെ പൊട്ടി. ഇതായി വീട്ടിൽ വന്നിട്ടുണ്ട് മൈദ കുറച്ചും കൂടി കട്ടിയിലാക്കാൻ വേണ്ടിയിട്ട്. നേരെ ഇതിലാക്കിയിട്ട് ഞാൻ പുഴക്കെത്തിയിട്ട് ഞാൻ ബാക്കിയിടുക. ഇതായാലും ഒരു വെറൈറ്റി പരാണ് കിട്ടിയിട്ട് ചുവന്ന കളറുള്ള കാണിച്ചു തരാം. ഇതായാലും അക്കിയോഗത്തിലിടുന്ന പോലത്തെ ഒരു മീൻ. ഇതിനെ കഴിക്കുന്നതെന്ന് പറഞ്ഞത് ഗൈസ് വെള്ളം ഫുള്ള് കലങ്ങി നമ്മൾ ഇട്ടിട്ടുണ്ട്. റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ്. അപ്പം കുറച്ച് ഒഴുക്കും കൂടിയിട്ടുണ്ട്. ഞാനവിടെ ഇട്ട് ചൂണ്ടി ഇട്ടിട്ടുണ്ട്. ചെറുതെന്തെല്ലോ കൊത്തുന്നുണ്ട്, പക്ഷെ ഒന്നിനും കാണാൻ പറ്റുന്നില്ല. ഇത് ഗൈസ് വലിയ എന്തുവാന്ന് വെച്ചിട്ട് പിടിച്ച അപ്പം ചെറിയൊരു കല്ലം പ്രാച്ചി വെള്ളത്തിൽ. ഇത് നമ്മൾ റിലീസ് ചെയ്യുന്നില്ല, നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് ഗൈസ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് മഴയൊക്കെ പോയി. അവിടെ പശുവിനെയൊക്കെ കൊണ്ട് ആൾ വന്നിട്ടുണ്ട്. ഇപ്പം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്, പക്ഷേ വെള്ളം കലക്കുണ്ട്. വലുതിനൊന്നും കൊത്തുന്ന കാണുന്നില്ല, നമുക്ക് നോക്കാം. ഇത് ഗൈസ് മീൻ പിടിച്ചോണ്ടൊക്കെ പോയിട്ടൊരു ഞണ്ട്, ചെറിയ ഞണ്ടാണ്. നമ്മളെ കടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കടിക്കാനല്ല, എറുക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ എടുക്കുന്നൊന്നുമില്ല, ഒറ്റണ്ണായിട്ട് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അതാ നമ്മുടെ മീൻ്റെ ഇത് ഇട്ടേരം കിട്ടിയതാ ഇവിടുന്ന്. ഇത് വയസ്സ് അടുത്ത പ്രാച്ചി കിട്ടി. ഇതും അത്യാവശ്യം സൈസ് ഉണ്ട്. നമുക്കിപ്പോൾ കിട്ടുന്നതെല്ലാം വലിയ പ്രാച്ചിയാണ്. അതിൻ്റെ ഒരു സെറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇന്നൊന്ന്. അത്യാവശ്യം സൈസ് ഉണ്ട്, നേരത്തെ കിട്ടിയ അതേ സൈസ് തന്നെയാണ്. അപ്പോൾ ഇത് കൊത്തുന്നുണ്ട്, നമുക്ക് ഇട്ട് നോക്കാം. ഗൈസ് വീണ്ടും കിട്ടി പ്രാച്ചി. ഗൈസ് എല്ലാം ഒരു സൈസാണ്, എന്താണെന്നറിയില്ല. നമുക്ക് വലുതിനെല്ലാം ഇപ്പോൾ കിട്ടുന്നുണ്ട്. അഞ്ചാമത്തെയാണ് തോന്നിയത്, അഞ്ചാമത്തെ. ഏകദേശം ഈ ഒരു സൈസുള്ള അഞ്ചെണ്ണം നമുക്കിപ്പം കിട്ടി. ലാസ്റ്റ് ഞാൻ കാണിക്കാം. ഇത് വയസ് ആറാമത്തെ. ഇന്ന് ചാകരിയ ഒന്നുമില്ല, നാളെങ്കിലും കിട്ടണമെന്നൊന്നുമില്ല. എന്തോ ഭാഗ്യത്തിൽ കിട്ടിപ്പോ. ഞാൻ അതിനെ പിടിച്ച് സഞ്ചരിച്ചിട്ട്
കാണിക്കാം. ഇതെല്ലാം ഫുള്ള് പടക്കുന്നുണ്ട്. ഇതിനെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണല്ലേ, നമ്മുടെ കൈയൊക്കെ മുറിയും. അതിൻ്റെ ഫുള്ള് മേലുമൊത്തം മുള്ള. ഇത് ഗൈസ് ഏഴാമത്തത്. ഇന്ന് ഫുള്ള് പ്രാച്ചിയ. ഇന്ന് നമുക്ക് ചെറുതൊന്നും വേണ്ട, ഇന്ന് ഫുള്ള് വലിയതാണ്. ഇതാ നമ്മുടെ സഞ്ചി. എൻ്റെ കൈയൊക്കെ ഏകദേശം വാർന്നു വന്നിട്ടുണ്ട്. ഇന്നലെ പിടിക്കാൻ തുടങ്ങിയിട്ട് എല്ലാം ഏകദേശം ഒരു സെയിം സൈസ് തന്നെയാണ്. അപ്പം ഗൈസ് നമ്മൾ മെല്ല നിർത്താമെന്ന് കരുതി. സമയം ഏകദേശം കുറച്ച് വൈകി. അപ്പോൾ ഞാൻ കിട്ടിയ മീനുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഗൈസ് ഇതിന് നമ്മൾ ഒരു നങ്കീസ് ഉണ്ട്, അതിൻ്റെ കോർത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ശരിക്ക് കോർത്തോണ്ടിരിക്കുന്നതാണ്. കോർത്ത് ഏഴ് വലിയതുണ്ട്, പിന്നെ ചെറിയ വരളും ചെറിയ ഒന്ന് കിട്ടിയതാണ്. ഇതെല്ലാം ചെറുത് ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തേക്കുള്ള ഇന്നത്തെ ചോറിനുള്ള മീനൊക്കെ റെഡി. ഞാൻ ഇതിനെ നിലത്ത് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഗൈസ് എല്ലാ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഞാൻ തമ്പനിയിലുള്ളൊരു ഫോട്ടോ എടുത്തിട്ട്. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോക്കാണ്. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.